ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദു. ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു പുളിങ്കറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കറി തയ്യാറാക്കാനായിട്ട് ഞാൻ നമ്മുടെ പറമ്പിൽ നിന്നും കൊല വെട്ടിയ ഒരു വാഴയുടെ പിണ്ടി പൊളിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ചെറിയ 4 പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ വട്ടത്തിലരിഞ്ഞ് ഇതിൻ്റെ കറ ഇങ്ങനെ ചുറ്റി നമ്മുടെ വിരലിലേക്ക് ചുറ്റി എടുത്ത് വയ്ക്കണം. എല്ലാം ആദ്യം അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാം. ഇതെല്ലാം തന്നെ വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ചതുര കഷ്ണങ്ങളാക്കി അരിയാം. ഇതുപോലെ ഓരോ കഷ്ണങ്ങളും എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നാരൊക്കെ വലിച്ച് കളഞ്ഞതാണ്, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. കുറേ കൂടി വേണ്ടില്ലേ, ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിനകത്തേക്കിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇതിന് നല്ല വേവുണ്ട്, അതുകൊണ്ട് കുക്കറിനകത്തേക്കാണ് വെക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് നെടുക കയറിയത്, 2 കറിവേപ്പില, 1 teaspoon ഉപ്പം, 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, 1 കഷ്ണത്തിന്റെ മുകളിലേക്ക് വെള്ളം വരുന്ന പോലെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടച്ച ഒരു 5 വിസിൽ വേണ്ടി വരും. വേവുള്ളതാണെങ്കിൽ അത്രയും തന്നെ വിസിലടിക്കേണ്ടി വരും. ഹൈ ഫ്ലെയിമിലൊന്നും, ബാക്കി മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരയ്ക്കാനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതായത് കഷ്ണം അത്യാവശ്യം നല്ലപോലെ ഉണ്ടല്ലോ, ചാറിന് തിക്നെസ് കിട്ടാൻ തേങ്ങ നല്ലപോലെ അരച്ചാലേ പറ്റത്തുള്ളൂ. വേറെ കഷ്ണം ഉടഞ്ഞ് ചേരാനുള്ളതൊന്നുമില്ല. അപ്പോൾ അത് ഞാനൊരു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം. ഇനി ഇത്രയും 4 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. 1/2 teaspoon മുളക് പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ഇതിനകത്ത് നേരത്തെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് അടപ്പ് ഞാൻ തുറന്നിട്ടുണ്ട്, ഇത് വെന്തിട്ടുണ്ട്. പിന്നെ വാഴപ്പിണ്ടി എത്ര വെന്താലും അതിങ്ങനെ എന്താണ് വെന്തിങ്ങനെ കലങ്ങുകയല്ല, അതിങ്ങനെ ഞാൻ ഇരിക്കുകയുള്ളൂ. 5 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പുളി വിഴിഞ്ഞ് ചേർക്കാൻ പോവുകയാണ്. തീ കത്തിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വാഴപ്പിണ്ടിയുടെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഇത് ഡയബറ്റീസ് കുറയാനും പിന്നെ വെയിറ്റ് ലോസിന്, തടി കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവരെ ഇത് ഭക്ഷണത്തിൽ കൂടെ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷന്, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വയറ്റിൽ നിന്നൊക്കെ പോകാതെ ബുദ്ധിമുട്ടുന്നവർക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ ഒരുപാട് ഗുണമാണ്. പിന്നെയുള്ളത് ഡീറ്റോക്സിഫിക്കേഷനാണ്, അത് വയറ്റിലെ വിഷാംശങ്ങളൊക്കെ മാറ്റുന്നതുകൊണ്ട് തന്നെ കിഡ്നിക്ക് ഒത്തിരി ഗുണം ചെയ്യും. അത് കൊളസ്ട്രോൾ കുറയാന്, HB കൂടാന്, ഇതിനെല്ലാം ഇത് ഒരുപാട് ഗുണമാണ്. അതുകൊണ്ട് ഇത് കിട്ടിയാൽ ആരും കളയരുത്. ഇത് പറ്റുന്നിടത്തോളം ഇത് ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഇനി ഇത് അരപ്പ് ചേർത്ത് കൊടുക്കാവേ, ഇതൊന്ന് തിളച്ചിട്ടുണ്ട്.
പുളി ഞാൻ ആ എടുത്തത് മുഴുവൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് പതിയെ ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് അങ്ങ് തിളക്കണ്ട. ആ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇനി ഒന്ന് കടുക് വറുത്തൊഴിക്കും. കടുക് വറക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, നല്ല ടേസ്റ്റിയായ നമ്മുടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ഒഴിച്ചു കൂട്ടാൻ നല്ല കറിയാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.